പേരിൽ ഗ്രാമവാസ പരിപാടി നടത്തിയത് 1992 രന്ധാവ കമ്മിറ്റിയുടെ ശിപാർശകൾക്കനുസരിച്ചാണ് ഭാരതത്തിലെ കാർഷിക സർവകലാശാലകളിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി റാവേ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി അല്ലെങ്കിൽ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം നടപ്പിലാക്കിയത് ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന വെല്ലുവിളിയെ നേരിടാൻ കാർഷിക വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ലക്ഷ്യം കാർഷിക സർവകലാശാലകളിലെ ബിഎസ്സി അഗ്രികൾച്ചർ ബിരുദ പാഠ്യപദ്ധതിയിലെ അവസാന വർഷ കുട്ടികൾക്ക് ഗ്രാമ അന്തരീക്ഷത്തിൽ പോയി താമസിച്ച് പ്രവർത്തിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും കൃഷിക്കാർക്ക് വേണ്ടി ഉതകുന്ന രീതിയിൽ പരിപാടികൾ നടത്തുകയും അവർക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക അതിനെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതുമൂലം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഏതാനും വർഷം നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ വിജയം കണ്ടിട്ട് നാലാമത് ഡീൻസ് കമ്മിറ്റി 4 വർഷം മുമ്പ് കൂടിയത് അത് 8 മൊഡ്യൂൾ ആയിരുന്നതിനെ 16 മൊഡ്യൂൾ ആക്കി നടത്തണമെന്ന് ശിപാർശ ചെയ്യുകയും ഈ 16 മൊഡ്യൂളുകൾ ഓരോ ആഴ്ച നീണ്ടു നിൽക്കുന്നതും അതിൽ ഒന്നെണ്ണം രണ്ട് മൂന്ന് ആഴ്ച നീണ്ടു നിൽക്കുന്നതുമായി ചിട്ടപ്പെടുത്തി ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് ഗ്രാമവാസ പരിശീലന പരിപാടി ഇത് 16-ാമത്തെ ബാച്ചാണ് കാർഷിക കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കി വരുന്നത് ആകെ 20 ആഴ്ച നീണ്ടു നിന്ന റാവേ പരിപാടിയിൽ 16 മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തിയിരുന്നു അധ്യാപകരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മൊഡ്യൂളുകൾ നടപ്പിലാക്കിയത് സാധാരണഗതിയിൽ എല്ലാ വർഷവും ഈ പരിപാടി നടപ്പിലാക്കുന്നത് കാർഷിക കോളേജോ അല്ലെങ്കിൽ അതിനടുത്ത വില്ലേജുകളാണ് സാധാരണഗതിയിൽ സെലക്ട് ചെയ്യുന്നത് പക്ഷേ നമുക്ക് അറിയാം വയനാട് കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ് ഇവിടെ കർഷകർ വളരെയധികം പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃഷിക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും കർഷക പക്ഷത്തു നിന്നുകൊണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ വീക്ഷിക്കുവാനും അവർക്ക് ഒരു സഹായം എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ള രീതിയിൽ ആലോചിക്കാനും കൂടിയാണ് അത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികളെ ഉത്ബുദ്ധരാക്കാനാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഗ്രാമീണ കാർഷിക ജീവിതത്തിന്റെ താളക്രമവുമായി വിദ്യാർത്ഥികളെ ബന്ധപ്പെടുത്തുന്ന രീതിയിലാണ് വിവിധ മൊഡ്യൂളുകൾ ക്രമീകരിച്ചിരുന്നത് ഓറിയന്റേഷൻ മൊഡ്യൂളിനെ തുടർന്ന് കൃഷിഭവൻ പരിശീലനം നീർമറി പ്രദേശ പരിപാലന വിശകലനം ഫാം പ്ലാൻ തയ്യാറാക്കൽ പുരോഗമന കർഷകരുമായുള്ള സഹവാസം മാധ്യമ പ്രവർത്തനം കാർഷിക ക്ലിനിക്കുകളുടെ സംഘാടനം എന്നിവ ഇതേ ക്രമത്തിൽ ഒരേ പഞ്ചായത്തിൽ തന്നെ നടപ്പിലാക്കണമെന്ന് ആസൂത്രണം ചെയ്തിരുന്നു ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ കുട്ടികൾ അവരുടെ പ്രവർത്തന മണ്ഡലമായ കാർഷിക മേഖലയിലെ അവരുടേതായ ആളുകളായ കർഷകരുടെ ഇടയിൽ ഓരോ വാർഡ് തോറും ഓരോ കർഷകരുമായിട്ട് അവരുടെ ബന്ധപ്പെടുകയും അവരുടേതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടേതായ വിജ്ഞാനം അങ്ങോട്ട് പകർന്നുകൊണ്ടും പാടത്തെയും അതുപോലെ തന്നെ നമ്മളെ പറമ്പിലുള്ള പ്രശ്നങ്ങളെ അവരവിടെ നിന്ന് ആർജിച്ച് അതിവിടെ വന്ന് പൊതുവായ ഒരു ഡിസ്കഷൻ എന്ന് എല്ലാ ദിവസവും വൈകുന്നേരം നടത്തുകയും അതിന് ഉത്തമമായ ഒരു സൊല്യൂഷൻ ഈ കർഷകർക്ക് പകർന്നു കൊടുക്കുകയും ഈ എക്സിബിഷനൊക്കെ നടന്നതോടുകൂടി കണ്ടമാന ആളുകളെ നമ്മൾ ഈ ഗ്രാമപ്രദേശത്തിലെ ആളുകളെ ഈ ഒരു പരിപാടിയിലേക്ക് ആകർഷിക്കുന്നതിനും വളരെയധികം കർഷകർക്ക് അവരുടേതായ രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും നേരിട്ട് വളരെ അടുത്ത് മനസ്സിലാക്കുന്നതിനും വളപ്രയോഗ രീതികളെക്കുറിച്ച് പുതിയ മെഷീനറികളെക്കുറിച്ച് അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള കാർഷിക പ്രവൃത്തികളെക്കുറിച്ച് പുതിയ മരുന്നുകളെക്കുറിച്ച് മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് ക്രമം തെറ്റി ഉപയോഗിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇങ്ങനെയെല്ലാം തന്നെ ഗ്രാമപ്രദേശത്തുള്ള കർഷകരുമായി ഇവർക്ക് വളരെ ഈ 10 ദിവസങ്ങളിൽ വളരെ നന്നായി തന്നെ സംവദിക്കാനായിട്ട് സാധിച്ചു ഇത് ഇവിടുത്തെ കർഷകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും തന്നെ ഭാവിയിൽ അവരുടെ പ്രവർത്തന മണ്ഡലമായ ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കേണ്ട എന്നവർ എന്ന രീതിയിൽ ഇവർക്ക് ഈ ഒരു സന്ദർശന പരിപാടി വളരെയധികം ഗുണം ചെയ്യും ഒരു പഞ്ചായത്തിലെ കർഷകരെയും അനുബന്ധ മേഖലകളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനും കാർഷിക മേഖലയുടെ ഗുണപരമായ മാറ്റത്തിന് ഉതകുന്ന രീതിയിലുള്ള ഇടപെടലുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നതിനും കൂടിയായിരുന്നു ഗ്രാമവാസ പരിപാടി ആവിഷ്കരിച്ചത് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ അവരുടെ ഫീൽഡുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വില തകർച്ചയാണ് ഒരു വിളയ്ക്ക് ഒരു കാലത്ത് നല്ല വിലയുണ്ടായിരുന്നെങ്കിൽ അടുത്ത വർഷം അതിന് ആ വില കിട്ടുമെന്ന് അവർക്ക് ഉറപ്പില്ല അപ്പൊ അങ്ങനെ തന്നെ കൃഷി
താറുമാറാവുകയാണ് ചെയ്യുന്നത്. പിന്നെ കർഷകർ നേരുന്ന വേറെ പ്രശ്നം, അവർ മാർക്കറ്റിലുള്ള വില അനുസരിച്ചാണ് കൃഷി ഇറക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇഞ്ചി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ വില നിൽക്കുന്നത്. അപ്പൊ ഇഞ്ചി കൃഷി ഇത്തവണ എല്ലാ കർഷകരും തന്നെ ഒരുവിധം എല്ലാവരും തന്നെ ഇട്ടിട്ടുണ്ട്. അടുത്ത വർഷം അതിന് വില കുറയോ എന്ന് വില കൂടുവോ എന്നും സംശയമാണ്. പി ആർ എ പങ്കാളിത്ത ഗ്രാമ വിശകലനം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ ഈ ഇവിടുത്തെ ഗ്രാമത്തെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ നമ്മൾ നൂതന ടെക്നോളജി ഇവിടുത്തെ ഫാമേഴ്സ് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യുന്നില്ല. സ്വയം സഹായ സംഘങ്ങളിലും സർക്കാരിതര സംഘടനകളിലും നടത്തുന്ന ഓരോ ആഴ്ച വീതം നീണ്ടുനിന്ന പരിശീലനം വിദ്യാർത്ഥികളിൽ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും മതിപ്പും ഉളവാക്കാൻ സഹായിച്ചു. സംരംഭകത്വത്തിലും പദ്ധതി പരിപാലനത്തിലുമുള്ള പരിശീലനവും വ്യവസായ സംരംഭകത്വത്തിലെ പരിശീലനവും വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സ്വഭാവം വളർത്താനും സ്വയം തൊഴിൽ ചെയ്യാനും പ്രേരിപ്പിച്ചു. ഗവേഷണ സ്ഥാപനങ്ങളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും നൽകുന്ന പരിശീലനം തൊഴിലധിഷ്ഠിത കാർഷിക വിദ്യാഭ്യാസത്തിൽ കൂടുതൽ താൽപര്യം ജനിപ്പിച്ചു. ഇത് പ്രധാനമായും കാർഷിക പ്രദർശനം, കാർഷിക അധിഷ്ഠിത മത്സരങ്ങൾ കർഷകർക്കും യുവാക്കൾക്കും വനിതകൾക്കുമായിട്ടുള്ള പരിശീലന പരിപാടികൾ, കാർഷിക മറ്റ് പരിശീലന പരിപാടികൾ, മത്സരങ്ങൾ, അതിലുപരി ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ മനസ്സിലാക്കി, കൃഷി രീതികൾ മനസ്സിലാക്കി, അവരുടെ സാമൂഹ്യ ജീവിതം മനസ്സിലാക്കി, അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു ബൃഹത്തായ കരട് രേഖ വികസന പദ്ധതി കുട്ടികൾ തയ്യാറാക്കുകയും വിദ്യാർത്ഥികൾ നാളെ കൃഷി ഉദ്യോഗസ്ഥന്മാരായി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ കർഷകരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും കൃഷി മെച്ചപ്പെടുത്തുവാനുമുള്ള പരിശീലനം നൽകുക എന്നതാണ് ഗ്രാമവാസ പരിശീലന പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാല് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി ഓരോ വാർഡിലും, മൊത്തം ഈ പഞ്ചായത്തിൽ 23 വാർഡുകളാണ്, ഓരോ വാർഡ് സന്ദർശിക്കുകയും ആ ഓരോ വാർഡിൽ നിന്നും മികച്ച കർഷകരോട് ആയിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെടുകയും അതല്ലാതെ അവിടുത്തെ കൃഷിരീതികളെ കുറിച്ച് മനസ്സിലാക്കാനും വാർഡ് മെമ്പറിന്റെ സഹായത്തിൽ ഓരോ വാർഡിലെയും അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുകയും അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ രൂപേണ ഓരോ വാർഡിലും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു ക്ലസ്റ്റർ പോലെ ഞങ്ങൾ പല വാർഡുകളും ചേർന്ന് പഞ്ചായത്ത് ഓഫീസില്, കുടുംബശ്രീ യൂണിറ്റുകളില്, അങ്ങനെ പല സ്ഥലത്തായി കർഷകർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഏതൊക്കെ വിഷയങ്ങൾക്കാണോ അവർക്ക് ട്രെയിനിങ് വേണ്ടത് അതാത് വിഷയങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റി. ഹൈടെക് ഫാമിംഗ്, പച്ചക്കറി കൃഷി എന്നുള്ള വിവിധ തരം വിഷയങ്ങളിൽ അവർക്ക് ട്രെയിനിങ് ക്ലാസ് കൊടുക്കാൻ പറ്റി. ബാങ്കിന്റെ പ്രവർത്തനങ്ങളിലുള്ള പരിശീലനം, വിദ്യാർത്ഥികൾക്ക് വിവിധ തരം ഗുണഭോക്താക്കൾക്കുള്ള കാർഷിക വായ്പാ പദ്ധതികളെയും അവ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെയും കുറിച്ചുള്ള അറിവും നൽകി. അച്ചടി, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ വഴി മാധ്യമപ്രവർത്തന പരിശീലനം നൽകുകയും കാർഷിക ക്ലിനിക്കിന്റെയും ഗ്രാമവാസ പരിപാടിയുടെയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഗ്രാമസഹവാസ പരിപാടിയുടെ ഭാഗമായി വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിലുള്ള കുറിച്ചാടി, കൊമ്പഞ്ചേരി മുതലായ കോളനികൾ സന്ദർശിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ജനജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഏറ്റവും കൂടുതൽ കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ, തികച്ചും നാടിൽ നിന്നും അന്യമായി മാറി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ചും പായലുകൾ ശേഖരിച്ചും അത് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റും ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ജീവിതം ഏത് സ്ഥിതിയിലേക്ക് പോകും എന്ന് അറിയാൻ വയ്യാതെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഓരോരുത്തരും. വയനാട്ടിലെ തനത് നാടൻ വസ്തുക്കളുടെ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ ചിട്ടവട്ടത്തിലുള്ള അപൂർവ ഇനം സാധനങ്ങളുടെ പ്രദർശനം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി.
ഒരുപാട് പഴക്കമുള്ള സാധനങ്ങളാണിത്. എന്റെ അറിവിൽ തന്നെ ഏകദേശം പറഞ്ഞു കേട്ടിടത്തോളം ഇപ്പൊ 1200 വർഷം എന്തായാലും പഴക്കമുണ്ടാവും. അപ്പൊ പൂർവ്വമായിട്ട് നേരത്തെ ഉള്ളത് കാരണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്നതിന് അന്ന് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല, എല്ലാം ഇവിടുന്ന് ഞങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൃഷിയായി ബന്ധപ്പെട്ടിട്ട് വേണ്ടതാണ്. ഇപ്പൊ ഇതിൽ തന്നെ പല സാധനങ്ങളും അപൂർവമായി വരികയാണ്, കാണാനില്ല. ഒന്ന് ഞങ്ങളുടെ നാടൻ കയറുകൾ, ഒഴമക്കയർ എന്ന് അതിന് പറയാം, അതൊന്നും ഇപ്പൊ കിട്ടാനില്ല. പിന്നെ ഞങ്ങളുടെ ആദിവാസികൾക്ക് ഞങ്ങളുടെ ആചാര പ്രകാരം നടത്തുന്ന പല കാര്യങ്ങളും, മുതലിവള എന്ന് പറഞ്ഞ സാധനത്തിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ അപൂർവമായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ ആളുകളിൽ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു, അതൊന്നും സൂക്ഷിക്കാൻ ആർക്കും കഴിയാത്തതുകൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എങ്ങനെയോ ഞങ്ങളുടെ ശ്രദ്ധ കൊണ്ട് കുറച്ച് ബാക്കിയുള്ള സാധനമാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടി പ്രദർശിപ്പിക്കാൻ കൊണ്ട്. കാർഷിക കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൂരയിൽ വന്ന് ഇത്രയും ഒരു കർഷക മേഖല വന്ന് നടത്തുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണ്. തീർച്ചയായും വരും കൊല്ലങ്ങളിൽ ഇത്തരം മേഖലകൾ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് നടത്താനുള്ള താല്പര്യം നമുക്കുണ്ടാക്കുന്നതിനും ഈ വർഷത്തെ ഈ വില്ലേജ് സ്റ്റേ അല്ലെങ്കിൽ ഗ്രാമസഹ പരിപാടി ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പഠനമുറിയിൽ നിന്നും മാറി കർഷകരെയും അവരുടെ കാർഷിക പ്രവൃത്തിയെയും അടുത്തറിയാനുള്ള വേദിയായി മാറി 10 ദിവസം നീണ്ടുനിന്ന ഈ ഗ്രാമവാസ പരിപാടി പുലിക 2014.